ഹായ്, എൻ്റെ പേര് അനീറ്റ ഫ്രാൻസിസ്. ഞാൻ ലൈഫ് ഓഡിയോളജി ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ സ്പീച്ച് തെറാപ്പിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ അഥവാ സംസാര ഭാഷ വൈകല്യങ്ങളെ പറ്റിയാണ്. ആദ്യം തന്നെ സ്പീച്ച് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പീച്ച് ഡിസോർഡറിനെ മൂന്നായി തരംതിരിക്കാം: ആർട്ടിക്കുലേഷൻ ഡിസോർഡർ, ഫ്ലുവൻസി ഡിസോർഡർ, വോയിസ് ഡിസോർഡർ. കുട്ടികളിൽ സംസാരിക്കുമ്പോൾ ഉച്ചാരണത്തിൽ ബുദ്ധിമുട്ട് വരുന്നതിനെയാണ് ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. സാധാരണയായി ക്ലെഫ്റ്റ് ലിപ്പ് അഥവാ മുറിച്ചുണ്ട്, ക്ലെഫ്റ്റ് പാലറ്റ്, ടങ് ടൈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉച്ചാരണത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. മെഡിക്കൽ അഥവാ സർജിക്കൽ ഇന്റർവെൻഷന് ശേഷം സ്പീച്ച് തെറാപ്പി കൊടുക്കാവുന്നതാണ്. സ്പീച്ച് തെറാപ്പിയിലൂടെ കുട്ടികളിൽ കാണുന്ന ഉച്ചാരണത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനി അടുത്ത സ്പീച്ച് ഡിസോർഡറാണ് ഫ്ലുവൻസി ഡിസോർഡർ. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഒഴുക്കിൽ ഫ്ലുവൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു ഒഴുക്ക് അല്ലെ ഫ്ലുവൻസിയിൽ ബുദ്ധിമുട്ട് വരുന്നതിനെയാണ് വിക്ക് അഥവാ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. സ്റ്റട്ടറിംഗ് പലതരത്തിലുണ്ട്. സാധാരണയായി സംസാരിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്, ഉദാഹരണത്തിന് പെന്നിന് പെപ്പെ പെൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രേസസ് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് പെൻ വേണം, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്റ്റട്ടറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ അടുത്തത് പ്രൊലോങ്ങേഷൻ ആണ്. സംസാരിക്കുമ്പോൾ നീട്ടി സംസാരിക്കുക, ഉദാഹരണത്തിന് പെന്നിന് പേൻ, അതുപോലെ സംസാരിക്കുമ്പോൾ നിന്ന് പോവുക, അതിന് ബ്ലോക്സ് എന്ന് പറയും. പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൂടാതെ സ്റ്റട്ടറിംഗ് ഉള്ള കുട്ടികളിലെ സെക്കൻഡറി ബിഹേവിയേഴ്സും കണ്ടുവരാറുണ്ട്. സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് വരിക, അതുപോലെ എന്തെങ്കിലും ഫേഷ്യൽ ഗ്രിമേസസ് വരിക, അതായത് കണ്ണ് ചിമ്മുകയോ കൈയോ കാലോ ഇളക്കുന്നതോ അല്ലെങ്കിൽ തല ഇളക്കുകയോ കൈയോ കാലോ കൊണ്ട് ടാപ്പ് ചെയ്യുകയോ, അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് സ്റ്റട്ടറിംഗ് ഉള്ള കുട്ടികളിൽ കാണാവുന്നതാണ്. അടുത്ത സ്പീച്ച് ഡിസോർഡറാണ് വോയിസ് ഡിസോർഡർ അഥവാ ശബ്ദത്തിലുള്ള ബുദ്ധിമുട്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ ഫോൾഡും ശ്വാസവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ പുറത്ത് കേൾക്കുന്ന ശബ്ദം വരിക. അപ്പോൾ വോക്കൽ ഫോൾഡ് ശരിയായി ഫംഗ്ഷനിങ് ചെയ്യാത്തപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് വോയിസ് ഡിസോർഡറിൽ വരിക. കൂടുതലായും അഡൽട്ടിനാണ് വോയിസ് പ്രോബ്ലംസ് കണ്ടുവരുന്നത്. ശബ്ദത്തിൻ്റെ അമിതമായ ഉപയോഗം മൂലം വോക്കൽ നൊഡ്യൂൾ, പോളിപ്പ്, അതുപോലെ മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ, വോക്കൽ പാരലൈസിസ് ഇതുപോലെയുള്ള പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. വോയിസ് തെറാപ്പിയിലൂടെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ 13-14 വയസ്സായ ആൺകുട്ടികൾക്ക് അവരുടെ സൗണ്ട് ചേഞ്ച് വരുന്ന സ്റ്റേജാണത്. 13-14 വയസ്സാകുമ്പോൾ ശബ്ദത്തിന് ചേഞ്ച് വരാത്ത കണ്ടീഷനാണ് പ്യൂബർ ഫോണിയ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് വോയിസ് തെറാപ്പി അഥവാ സ്പീച്ച് തെറാപ്പിയിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ലാംഗ്വേജ് ഡിസോർഡർ എന്തെല്ലാമാണെന്ന് നോക്കാം. കുട്ടികൾ വയസ്സിനനുസരിച്ച് സംസാരിക്കാതിരിക്കുക, സമപ്രായക്കാരെ പോലെ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് താമസം വരിക, തീരെ സംസാരിക്കാതിരിക്കുക, ഇങ്ങനെ ലാംഗ്വേജ് അക്വിസിഷനിലുള്ള താമസം ആണ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഹിയറിംഗ് ലോസ്. നമുക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ സംസാരിക്കുവാനും സാധിക്കുകയില്ല. ഒരു വ്യക്തിക്ക് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ കേൾവിശക്തി വേണം. കേൾവിശക്തി കുറവുള്ള കുട്ടികളിൽ ലാംഗ്വേജിൽ കുറേ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടുപിടിക്കാൻ ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത ലാംഗ്വേജ് ഡിസോർഡറാണ് ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ലാംഗ്വേജിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഓട്ടിസം, ADHD തുടങ്ങിയവ അതിൽപ്പെടുന്നതാണ്. അതുപോലെ കുട്ടികൾ ജനിച്ചതിന് ശേഷം ഫിറ്റ്സ് വരുന്നതുകൊണ്ടോ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടോ കുട്ടികളുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ഡിലേ ആയി കാണാറുണ്ട്. സെറിബ്രൽ പാലസി ഉള്ള കുട്ടികൾക്ക് അങ്ങനെ കാണാറുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മാത്രം ബുദ്ധിമുട്ട് കാണുന്ന കുട്ടികളുമുണ്ട്. അതിനെ റിസെപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ എന്ന് പറയും. അതുപോലെ തന്നെ സിൻഡ്രോംസ്, ഡൗൺ സിൻഡ്രോം, റെറ്റ് സിൻഡ്രോം, അങ്ങനെ സിൻഡ്രോമിക് ആയിട്ടുള്ള കുട്ടികൾക്കും ലാംഗ്വേജിൽ ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ കുട്ടികളിൽ സാധാരണ കാണുന്ന ബുദ്ധിമുട്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് റീഡിംഗ്, റൈറ്റിംഗ് ബുദ്ധിമുട്ടും ഉണ്ടാകും. അവർ വായിക്കുമ്പോൾ തലതിരിഞ്ഞ് വായിക്കുക, അല്ലെ ലെറ്റേഴ്സ് മാറിപ്പോവുക, സിക്സിന് പകരം 9 എന്ന് പറയുക, അല്ലെ ഡിക്ക് പകരം ബി, അങ്ങനെ ലെറ്റേഴ്സ് മാറി എഴുതുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അപ്പം സ്പീച്ച് തെറാപ്പിയിലൂടെ നമുക്ക് ഇതിനെല്ലാം പരിഹാരം കാണാവുന്നതാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷനിലൂടെ കുട്ടികളിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.